അധികാരികളെ വഞ്ചകരെ, നിങ്ങൾക്ക് ഇനിയും മാപ്പില്ല, നിങ്ങൾക്കിനിയും മാപ്പില്ല. കർഷക സമരം ചിന്താവ്, കർഷക സമരം ചിന്താവ്, കർഷക സമരം ചിന്താവ്, കർഷക സമരം ചിന്താവ്. കേരള കോൺഗ്രസ് ചിന്താവ്, കേരള കോൺഗ്രസ് ചിന്താവ്. കർഷകൻ ഇവിടെ മരിക്കുന്നേ, കർഷകൻ ഇവിടെ മരിക്കുന്നേ, കർഷകൻ ഇവിടെ മരിക്കുന്നേ. അധികാരികളെ കണ്ണു തുറക്കോ, അധികാരികളെ കണ്ണു തുറക്കോ, അധികാരികളെ കണ്ണു തുറക്കോ, അധികാരികളെ കണ്ണു തുറക്കോ. കർഷക സമരം ചിന്താവ്, കർഷക സമരം ചിന്താവ്, കർഷക സമരം ചിന്താവ്. കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ പണം സർക്കാർ നേരിട്ട് നൽകുന്നതിന് പകരം കർഷകനെ കൊണ്ട് ലോൺ എടുപ്പിച്ച് കർഷകന്റെ മേൽ വീണ്ടും ബാധ്യത കെട്ടിവെക്കുന്ന ഇടത് സർക്കാർ നിലപാട് തിരുത്തണമെന്നും കർഷകരോട് നീതി പുലർത്തണമെന്നും കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. PRS നൽകിയത് മൂലം കൃഷിക്കാർക്ക് ബാങ്കുമായി മറ്റിടപാട് നടത്താൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കർഷകൻ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല എന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. ബാങ്കിൽ നിന്നും പണം നിഷേധിച്ചത് മൂലം മനം നൊന്ത് ആത്മഹത്യ ചെയ്ത KG പ്രസാദിന്റെ മരണത്തിന്റെ കാരണക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടും നെൽ കർഷകർക്ക് കുടിശ്ശിക തുക ഉടൻ കൊടുത്തു തീർക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയം പാടി ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് അഡ്വൈസർ തോമസ് കണ്ണന്തറ, ജില്ലാ ഓഫീസ് ചാർജ് സെക്രട്ടറി ജേസൺ ജോസഫ്, ഉന്നതാധികാരി സമിതി അംഗങ്ങളായ വിജയ ലാലി, പ്രിൻസ് ലൂക്കോസ്, നിയോജകമണ്ഡലം പ്രസിഡന്റുമാരായ ബിനു ചെങ്ങളം, CV തോമസുകുട്ടി, ബേബി തുപ്പലഞ്ഞിയിൽ, പ്രസാദ് ഉരുളുകുന്നം, ജോയി ചെട്ടിശ്ശേരിയിൽ, ജോസ് ജെയിംസ് നിലപ്പന, ജെയിംസ് പാതാരച്ചിറ, മത്തച്ഛൻ പുതിയടത്തുചാലിൽ, സാബു പീടിയക്കൽ, ജോയിൻസി കാപ്പൻ, മാത്തുക്കുട്ടി തെങ്ങുംപള്ളിയിൽ, ഷിജു പാറയിടുക്കിൽ, പ്രദീഷ് പട്ടിത്താനം, കുര്യൻ വട്ടമല, ജോസ് വഞ്ചിപ്പുര, ടോമി കണിയാലിൽ, ജോസഫ് മുടക്കനാട്ട്, റോയ് ചാണകപ്പാറ, കുഞ്ഞു കളപ്പുര, ടിറ്റോ പയ്യനാടൻ, ജെയിംസ് തത്തകുളം, ബിനോയ് ഉതുപ്പാൻ, സോജൻ വള്ളിപ്പാലം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇനിയും കർഷകർ ആത്മഹത്യ ചെയ്യാൻ ഇടവരുത്തിയാൽ ശവമഞ്ചം സർക്കാരിന് സമർപ്പിക്കുമെന്ന് ഓർമ്മിപ്പിച്ച് പ്രതീകാത്മകമായി ശവമഞ്ചവും വഹിച്ച് പാടി ഓഫീസിന് മുന്നിൽ വെച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു. കടന്ന് പ്രതിഷേധിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരാനുള്ള തയ്യാറായെന്നുള്ളത് ഈ ഇതുപോലെയാണ് ഒറ്റക്കെട്ടായിരിക്കുന്നതിന്റെ തെളിവാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ കോട്ടയം പാർട്ടി ഓഫീസിലെ ആളുകൾ ഈ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത് നിരവധിയായ സമരങ്ങൾ പാർട്ടി ഈ സമരം നടത്തുന്നതുകൊണ്ട് മാധ്യമങ്ങളുടെ വാർത്ത വന്നപ്പോൾ ഇതും ഈ പ്രതിഷേധത്തിൽ പങ്കുചേരാൻ ഗവൺമെന്റ് കണ്ണു ഉറപ്പാൻ വേണ്ടി ഇവിടെ പ്രതികാരങ്ങളുമായി പ്രതിഷേധം ഏർപ്പെടുത്തിക്കൊണ്ട് ഇവിടെ മനുഷ്യപൂർവ്വ മനുഷ്യന്റെ ആത്മഹത്യ മനുഷ്യന്റെ പ്രതീകമായി ഇവിടെ സുഹൃത്ത് നടക്കാൻ തയ്യാറായി പങ്കെടുക്കാൻ ഇതുപോലെയുള്ള മനുഷ്യരെ വേദനിപ്പിക്കുന്ന നയത്തിലുണ്ടായി കൈകൃഷിക്കാർക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞ ഓണത്തിന് മുമ്പ് ഉള്ളിൽ കടവ് കൊണ്ടുപോയി പറഞ്ഞു അത് മുന്നിൽ മുഖ്യമന്ത്രി പിന്നീട് പറഞ്ഞു ക്യാബിനറ്റ് തീരുമാനിച്ചു നമ്മുടെ നെൽ കർഷകൻ PR പ്രസാദ്, KG പ്രസാദ് കഴിഞ്ഞ ദിവസം നെല്ലിന്റെ വിലകൾ ലഭിക്കാത്തത് മൂലം ആത്മഹത്യ ചെയ്ത സാഹചര്യം ഉണ്ടായി. ഇനിയും കൃഷിക്കാൻ ആത്മഹത്യയിലേക്ക് നിങ്ങളുടെ സാഹചര്യം ഇവിടെ എത്തുകയാണ്. ഇനി ആത്മഹത്യ ചെയ്ത കൃഷിക്കാരുടെ അല്ലെങ്കിൽ സമശരീരം ഞങ്ങള് ഇവിടെ സംസ്ഥാന ഗവൺമെന്റിനെ ഏൽപ്പിക്കുക എന്നുള്ള ഒരു പ്രതീക്ഷ പ്രതീകാത്മകമായ സമരമാണ് ഞങ്ങൾ നടത്തുന്നത്. ഞാൻ അധികമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും കേരളത്തിലെ നെൽ കർഷകരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കൃഷിക്കാരനെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
നിരവധി തവണ ഇവിടെ സമരങ്ങൾ സംഘടിപ്പിച്ചു. ആ സമരങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിച്ച സർക്കാർ